അഭിവന്യാ തിത്തോസ്തിന്മേനി അഭിവന്യാ മക്കാരേസ്തിന്മേനി ഭഗവാൻപ്പെട്ട അച്ഛന്മാർ പ്രിയപ്പെട്ട സുവിശേഷർ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ സുവേശു സ്നേഹ വന്ദനം. ഈ മധ്യാഹ്ന സമയത്തെ നമ്മുടെ ചിന്തയ്ക്കായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 15, 16, 17, 18 വാക്യങ്ങൾ വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രെ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒരു വാക്യം കൂടെ വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 28 വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 28 വാക്യം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും ചിന്തകളും നിനക്ക് പ്രസാദകരമാക്കി തീർക്കണമേ. യേശുവിൻ മുരപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപ് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷൻ്റെ തുടക്ക ദിവസം കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിൽ വിശ്രമിക്കുന്ന നമ്മുടെ വലിയ മിത്രാപുരിത തിരുമേനിയെ കാണുവാൻ ഞാൻ പോവുകയുണ്ടായി. തിരുമേനിയെ കണ്ട് ഇന്ന് ചെങ്ങന്നൂർ ഭദ്രാസന കൺവെൻഷൻ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട തിരുമേനി, പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുവാനാണ് പോയത്. തിരുമേനി വളരെ ഈ ദിവസങ്ങളിൽ വളരെ മെല്ലെയാണ്, വളരെ സാവകാശത്തിലാണ് അല്പമെങ്കിലും സംസാരിക്കുന്നത്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി. തിരുമേനിയെ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന് എന്താ തിരുമേനി പറയുവാൻ പോകുന്നത്. അല്പനേരം ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ തിരുമേനി ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ ഐഡിയാസ് എല്ലാം ആക്ഷനായി മാറണം. അപ്പോൾ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു, എന്താ തിരുമേനി? അല്പം കേൾക്കാൻ അല്പം വ്യക്തത കുറവ്, അതുകൊണ്ടൊന്നുകൂടെ ചോദിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞു, നമ്മുടെ പ്രസംഗങ്ങളിലെ ഐഡിയാസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആക്ഷനായിട്ട് മാറണം. പ്രാർത്ഥിച്ച് തിരുമേനി തന്നെ പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞു വിട്ടു. ഈ ദിവസങ്ങളിലെ വചന കേൾവിയിലൂടെ ധാരാളം ഐഡിയാസ്, ധാരാളം നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല ആലോചനകൾ നാം കേട്ടുകൊണ്ടായിരിക്കുന്നത്. അഭിമന്യ തിരുമേനി പ്രകടിപ്പിച്ചതായിട്ട് ആഗ്രഹം നമ്മളിലൂടെയൊക്കെ നിറവേറ്റപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേൾക്കുന്നതായിട്ടുള്ള ഐഡിയാസ്, ആശയങ്ങളൊക്കെ അതൊക്കെ പ്രവർത്തനമായി മാറുവാൻ, പ്രകാരം ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ലെറ്റ് ദ ടോക്ക് ബി ദ വാക്ക്. നമ്മുടെ ആലോചനകൾ, നമ്മുടെ വാക്കുകൾ നടപ്പായി മാറുക. അതുകൊണ്ട് ഈ കൺവെൻഷനിലെ ആദ്യോടന്തം നമ്മൾ ശ്രവിക്കുന്ന ഐഡിയാസൊക്കെ ആക്ഷനായി മാറുവാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗങ്ങളിലൊക്കെ നമുക്ക് സംബന്ധിക്കാം. ഇന്നലെ നടന്ന കൺവെൻഷൻ്റെ ഉദ്ഘാടന യോഗത്തിൽ അഭിമന്യ മിത്രാപുരിത തിരുമേനി പ്രകാരം പറയുകയുണ്ടായി, എന്തിനാണ് ഈ കൺവെൻഷൻ? പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞു, കൺവെൻഷൻ മതം മാറ്റത്തിനുള്ള ഒരു പരിപാടിയല്ല, പിന്നെയോ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം രൂപപ്പെടുത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമാണ് എന്ന്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കൺവെൻഷൻ്റെ ലക്ഷ്യം വിശ്വാസത്തിൻ്റെ പരിപോഷണമാണ്, നർച്ചറിങ് ഓഫ് അവർ ഫെയ്ത്ത്.
വിശ്വാസത്തിൻ്റെ പരിഭോഷണമാണ്. കൺവെൻഷൻ്റെ ലക്ഷ്യം അതാകുന്നുവല്ലോ. ചിലപ്പോഴൊക്കെ കൺവെൻഷനുകൾ ഈ നാളുകളിലെല്ലാം ധാരാളം കൺവെൻഷനുകളുടെ ഇടവുകളുടെ ആഭിമുഖ്യത്തിൽ, സെൻറ്ററുകളുടെ ആഭിമുഖ്യത്തിൽ, മേഖലാ തലത്തിൽ, ഭദ്രാസന തലത്തിൽ അതിൻ്റെ എല്ലാം ഒരു സമാപ്തിയായിട്ട് മാടാവൻ കൺവെൻഷൻ. കൺവെൻഷനുകളൊക്കെ ചിലപ്പോഴൊക്കെ ഒരു കൺവെൻഷനായി അങ്ങ് മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ കൺവെൻഷനുകൾ ഒരു പതിവായി മാറിപ്പോകാറുണ്ട്, ഒരു ആചാരമായി മാറിപ്പോകാറുണ്ട്. എന്നാൽ കൺവെൻഷൻ എന്ത് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിലൊക്കെ സംബന്ധിക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. ചിലപ്പോൾ കൺവെൻഷനിലെ പ്രശസ്തരായ പ്രസംഗകർ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന നല്ല പ്രശസ്തമായ പ്രസംഗങ്ങൾ, വലിയ ഒരാൾക്കൂട്ടം, പ്രൗഢമായ ക്രമീകരണങ്ങൾ, നല്ല പാട്ടുകൾ, ഇവയൊക്കെ ആവാം ഒരു കൺവെൻഷനെ വിലയിരുത്തുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ, അളവുകോൽ. വലിയ ആൾക്കൂട്ടമാണോ കൺവെൻഷൻ്റെ വിജയം? ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ മാത്രമാണോ കൺവെൻഷൻ്റെ വിജയം? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഏതൊരു ലക്ഷ്യത്തോടുകൂടി കൺവെൻഷനുകളൊക്കെ ആരംഭിച്ച് നടത്തി വരുന്നുവോ, ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് കൺവെൻഷൻ്റെ വിജയത്തെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡം. ഇംഗ്ലീഷിൽ പ്രകാരം ഒരു പറച്ചിലുണ്ട്, ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച്. ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച്. രണ്ട് വാക്കുകളാണ് ചർച്ച്, വീണ്ടും അവസാനം ദി ചർച്ച്. ചർച്ച് എന്ന ഇംഗ്ലീഷ് പദത്തിനെ നാം സാധാരണയായി ഉപയോഗിക്കാറുള്ള ചില അർത്ഥങ്ങൾ, ഒന്ന് മാർത്തോമാ സുറിയാനി സഭ, മാർത്തോമാ സിറിയൻ ചർച്ച്, ഓർത്തഡോക്സ് സുറിയാനി സഭ, ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ സഭ. ഇപ്പോൾ ചില ഡിനോമിനേഷനുകളെ സൂചിപ്പിക്കുവാനായി നമ്മൾ സഭ എന്ന് പറയാറുണ്ട്. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ചില പള്ളിക്കെട്ടിടങ്ങളെ ഉപയോഗിക്കുവാൻ നമ്മൾ റോഡേ പോകുമ്പോൾ പറയും, ഇതൊരു പള്ളിയാണ്, ദിസ് ഈസ് എ ചർച്ച്. ഒരു പള്ളിക്കെട്ടിടം, അതിനെ നമ്മൾ ചർച്ച് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇതൊരു പള്ളിയാണ്, ഇതൊരു കെട്ടിടമാണ്. അതേസമയം തന്നെ നമ്മൾ പറയാറുണ്ട് ഒരു പാരിഷ്, ട്രിനിറ്റിയും മാർത്തോമാ പാരിഷ്, അല്ലെങ്കിൽ ശാലയും മാർത്തോമാ പാരിഷ്. ഒരിടവകയെ സൂചിപ്പിക്കുവാൻ ചർച്ച് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ വാചകത്തിൽ ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു സഭ ആകാം, ഒരിടവകയാകാം, ഇല്ലായെങ്കിൽ ഒരു പള്ളിക്കെട്ടിടമാകാം. ചർച്ച് ഈസ് ടു ബിൽഡ് ദി ചർച്ച്. ദി ചർച്ച് എന്ന് പറഞ്ഞാൽ ദൈവജനം, ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ്. സഭ എന്തിനാണ്? ദൈവജനത്തെ നിർമ്മിതി ചെയ്യുവാൻ വേണ്ടിയാണ്. പള്ളി എന്തിനാണ്? ദൈവജനത്തെ നിർമ്മിതി ചെയ്യുവാൻ വേണ്ടിയാണ്. ഇടവക എന്തിനാണ്? ദൈവജനത്തെ നിർമ്മിതി ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോഴാണിത് അർത്ഥം മനസ്സിലാകുന്നത്. ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച്. മാർത്തോമാ സഭ എന്തിനു വേണ്ടി? ദൈവജനത്തെ വിശ്വാസത്തിന്. മിത്രാപുരുത തിരുമേനി ആ ദിവസം പറഞ്ഞതുപോലെ മാർത്തോമാ സഭ നിലകൊള്ളുന്നത് ദൈവജനത്തിൻ്റെ ആധ്യാത്മികമായ പരിപോഷണത്തിന് വേണ്ടിയാണ്. അപ്പോഴാണ് ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച് എന്ന് പറയുന്നത്. ആധ്യാത്മികമായ പരിപോഷണമാണ് സഭയുടെ ലക്ഷ്യം എന്നാണല്ലോ നാം ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ആധ്യാത്മികമായ പരിപോഷണം എന്ന് പറയുമ്പോൾ സമൃദ്ധമായ ജീവൻ. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. കർത്താവിനോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുക, അതാണ് സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് മതാത്മകത അല്ലെങ്കിൽ റിലിജിയോസിറ്റി വളരെയധികം വർദ്ധിച്ചു വരുന്ന കാലയളവല്ല നാം ജീവിക്കുന്നത്. മതത്തോടുള്ള വലിയ അമിതമായിട്ടുള്ള ഒരു ആവേശം, ഒരു ഭക്തി, സഭയോടുള്ള അമിതമായിട്ടുള്ള ആവേശം അല്ലെങ്കിൽ ഭക്തി ഒക്കെ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈശ്വരവിശ്വാസം കുറഞ്ഞു വരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഭയോട് വളരെ വൈകാരികമായ ബന്ധങ്ങൾ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സഭയോടുള്ള വൈകാരികമായ ബന്ധങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടി വിശ്വാസത്തിന് നിരക്കാത്തതായ ചില പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് പൊതുസ്ഥലങ്ങളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് എത്ര ലജ്ജാകരമാണ്. മതത്തോടുള്ള അമിതമായിട്ടുള്ള ഭക്തി, മതഭക്തി വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈശ്വരഭക്തിക്ക് ചേരാത്തതായ ചില പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും പലയിടങ്ങളിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളത് എത്ര ലജ്ജാകരമാണ്.
അപ്പോൾ മതത്തെ അമിതമായി സ്നേഹിക്കുകയോ സഭയെ അമിതമായി സ്നേഹിക്കുകയോ അല്ല, ഇതിലൊക്കെ ഉപരിയായി ദൈവത്തെ കർത്താവിനെ അമിതമായി സ്നേഹിക്കുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ പേരിൽ, സഭയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ അംഗീകാരം നടക്കുന്ന ചില അക്രമങ്ങൾ, ചില കൊലപാതകങ്ങൾ, ചില ഭീകര പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വികലമായ ആധ്യാത്മികതയുടെ ഒരു ദൃശ്യഭാവമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭ വിശ്വാസ സമൂഹത്തെ പരിപോഷിപ്പിക്കേണ്ട, പണിയേണ്ട മൂന്ന് തലങ്ങളാണുള്ളത്. എങ്ങനെയാണ് വിശ്വാസ സമൂഹത്തെ, ദൈവജനത്തെ പരിപോഷിപ്പിക്കേണ്ടത്? ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ചർച്ച്, ടു ബിൽഡ് ദ ചർച്ച് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവജനത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുക എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചേക്കാം. എന്താണ് സഭ ദൈവജനത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇല്ലായ്മയുടെ കാലത്തെ ദൈവമേ എന്ന് വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു. നമ്മുടെയൊക്കെ ഓർമ്മയിൽ, മുതിർന്ന ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഓർമ്മയിൽ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നേരമെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അമ്മച്ചിമാർ നേരമെടുത്ത് ഉണരുമ്പോൾ അടുക്കളയിലേക്ക് പോകുന്നതിന് മുൻപ് തങ്ങൾ കിടന്ന കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ തലയിൽ തുണിയിട്ട് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ദിവസം ആരംഭിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പ്രവർത്തന ഇടങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, വരാന്തയിൽ ഒരു പായിട്ട് ഒരു തടുക്കിട്ട് അവർ ഇരുന്ന് അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ടുപാടി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ വയൽപ്രദേശത്തേക്ക് പോകുന്നത്. കാരണം ഇല്ലായ്മയുടെ ഒരു കാലം, എങ്ങനെ ഈ ദിവസം പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഭയമില്ലാതില്ല. എന്നാൽ കാലമൊക്കെ മാറി, നമ്മുടെ പൂർവികന്മാർ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ തലമുറയിൽ നാം വളരെയധികം സമൃദ്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കുറവ്? സമൃദ്ധിയുടെ ഒരു കാലം. അപ്പോൾ ഈ സമൃദ്ധിയുടെ കാലത്തിൽ ദൈവത്തെ മറന്നു പോകാതിരിക്കുവാൻ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ സഭയിലൂടെയുള്ള പ്രേരണയാണ് നമുക്ക് നൽകപ്പെടേണ്ടത്. അപ്പോൾ സമൃദ്ധിയുടെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിർമ്മിതി ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. മനഃപൂർവ്വമായ ഒരു ശ്രമം, പള്ളിയാരാധനയിലൂടെ, ദേവാലയത്തിലെ കൂടിവരവിലൂടെ, കൂദാശകളുടെ അനുഷ്ഠാനത്തിലൂടെ, ഹോൾഡ് ഓൺ ടു ക്രൈസ്റ്റ്, ദൈവത്തെ മുറിവ് പിടിപ്പാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഒന്നാമതായി പണിയപ്പെടേണ്ടത് ദൈവത്തോടുള്ളൊരു ബന്ധത്തിൽ, രണ്ടാമതായി ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ചർച്ച്. ഏതൊരു സഭയിലെ അംഗമായിരിക്കുന്നോ നാം, ആ സഭയുമായ ബന്ധത്തിൽ ദൈവജനത്തെ പണിയേണ്ടതായിട്ടുണ്ട്. മാർത്തോമാ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ, മാർത്തോമാ സഭാംഗങ്ങൾ, സഭയുടെ ആചാരങ്ങൾ, സഭയുടെ വിശ്വാസങ്ങൾ, സഭയുടെ പതിവുകൾ, ഇതൊക്കെ ഒരു ഗൗരവമായി എടുക്കുവാനും അതിലഭിമാനം കൊള്ളുന്നൊരു വിശ്വാസ സമൂഹത്തെ സഭയിലൂടെ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴുമൊക്കെ ഇടവകളിൽ സജീവമായി ആയിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ ചിലയിടങ്ങളിലേക്ക് ജോലി ഉദ്യോഗാർത്ഥമൊക്കെ ചിതറിപ്പാർപ്പിക്കപ്പെടുമ്പോൾ ചെല്ലുന്നിടങ്ങളിൽ ഇഷ്ടമുള്ള ഇടങ്ങളിൽ ചേക്കേറുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. അവർ നല്ലവരല്ല എന്നുള്ളതല്ല, അവർ വേദോസ്തവം വായിക്കുന്നില്ല എന്നുള്ളതല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് തങ്ങളുടെ സഭയെ നൽകുവാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമാറ് ഇന്ന് വിവിധ ഇടങ്ങളിലേക്ക് ചേക്കേറിപ്പോകുന്ന ഒരു സാഹചര്യങ്ങൾ. അപ്പോൾ ഏതൊരു സഭയിൽ അംഗങ്ങളായി നമ്മൾ വളർത്തപ്പെടുന്നുവോ, അതാത് സഭകളിലെ ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കത്തക്കവണ്ണം ദൈവജനത്തെ വാർത്തെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അതോടൊപ്പം തന്നെ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ സൊസൈറ്റി, ഒരു സാമൂഹിക പ്രതിബദ്ധത. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ, സഭയാക്കിയിരിക്കുന്നത് ഈ ലോകത്തിലാണ്. അഭിയന്നെ വലിയ മെത്രാപൊലിത്താ തിരുമേനി എഴുതിയതായിട്ടൊരു പുസ്തകം, ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് നോട്ട് ചർച്ച് ഇൻ ദ ചർച്ച്. സഭ ദേവാലയത്തിൽ നല്ല തിരുമേനി ഉദ്ദേശിച്ചത് ചന്തയിൽ, മാർക്കറ്റ് പ്ലേസിൽ, പൊതുജനങ്ങളുടെ മധ്യത്തിൽ. അപ്പോൾ സമൂഹവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ദൈവജനത്തെ പണിയപ്പെടേണ്ട, അതാണ് സഭയുടെ ഉദ്ദേശം എന്ന് നാം മനസ്സിലാക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, സഭയുടെ വിശ്വാസാചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇവയെ ഗൗരവമായി അഭിമാനമായി കാണുന്ന ഒരു തലമുറ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറ, ഇതാണ് സഭയുടെ പരിപോഷണം എന്ന് പറയുന്നത്. എന്താണ് സഭയ്ക്ക് അടിസ്ഥാനം? ഇന്ന് സ്ഥാപനവൽക്കരണത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഒക്കെ നാം വളരെ മുമ്പിലാണ്. സ്വത്തുക്കൾ ആർജിക്കുന്നതിലും കോടികൾ ചെലവാക്കി ആവശ്യത്തിലധികമായി സ്ഥലം വാങ്ങിക്കുന്നതിലും പള്ളി പണിയിക്കുന്നതിലും ഒക്കെ നാം വളരെ മുൻപിലാണ്. സാമ്പത്തിക ഭദ്രത ദൈവം നൽകിയിരിക്കുന്നതിനാൽ എന്താഗ്രഹിക്കുന്നുവോ അത് സാധിച്ചിരിക്കും. 6 കോടി രൂപയുടെ പള്ളി പണിയണമെങ്കിൽ ഒരു വിഷമവും ഇല്ല.
ജനങ്ങൾക്കോ താല്പര്യത്തോടെ കൊടുക്കുന്നത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഉണ്ടെന്ന് പലപ്പോഴുമൊക്കെ സ്ഥാപനവൽക്കരണത്തിൽ നമ്മൾ വളരെയധികം മുൻതൂക്കം കൊടുത്തു വരികയാണ്. സഭയുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇതായി പോകുന്നു എന്ന് തോന്നുമാർ പലയിടങ്ങളിലുമൊക്കെ ഇത് കണ്ടുവരാറുണ്ട്. എന്നാൽ ദൈവജനം, മിഷൻ ഫീൽഡിലെ വിശ്വാസ സമൂഹം, ഇടവകളിലുള്ള വിശ്വാസ സമൂഹം, ഇവർ പരിപോഷിക്കപ്പെടുന്നുവോ എന്ന് ഇടയ്ക്കിടെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സഭയായി ഒരു സ്വയശോധന നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് നാം നമ്മുടെ ജനത്തെ പണിയുന്നത്? എങ്ങനെയാണ് നാം നമ്മുടെ ജനത്തെ നിർമ്മിതി ചെയ്യുന്നത്? എന്താണ് സഭയ്ക്ക് അടിസ്ഥാനം? പുതിയ നിയമത്തിൽ രണ്ട് അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്ന് ചിന്തയ്ക്കായി ഞാൻ ആമുഖം ആദ്യമായി ഇവിടെ വായിച്ചത്. ഒന്ന്, പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. അപ്പോൾ യേശു പറയുന്നു, പത്രോസ് നീ പാറയാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയ്ക്ക് അടിസ്ഥാനം എന്ത്? പാറ പോലെയുള്ള ഈ വിശ്വാസം. ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആറെന്ന് പറയുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, യിരെമ്യാവോ ഏലിയാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആറെന്ന് പറയുന്നു, ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? മൂന്നര വർഷക്കാലം എൻ്റെ കൂടെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് എന്നെക്കുറിച്ച് ധാരാളമായ പല അഭിപ്രായങ്ങളും അറിയുവാനായിട്ടുണ്ട്, നിങ്ങളെന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ വളരെ ധൈര്യത്തോടെ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. യേശു പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്ന് പറഞ്ഞാൽ പാറ പോലെ ഉറച്ച ഈ പത്രോസിൻ്റെ വിശ്വാസം യേശു ആരാണെന്ന് ഉള്ള ശിഷ്യന്മാരുടെ സാക്ഷ്യമാണ് സഭയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് തന്നെ ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ ഞാൻ തന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ് ശുശ്രൂഷയ്ക്കായി വിളിച്ചിറക്കിയ നാൾ മുതൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പത്രോസ് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ആരാണ് യേശു? കഴിഞ്ഞ ദീർഘനാളുകളിലെ അനുഭവങ്ങളിലൂടെ നാമം അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം, ആരാണ് യേശു? പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആകുന്നുവെന്ന്? ഈ ലോകത്തിന് യേശുവിനെക്കുറിച്ച് ധാരാളം നല്ലത് പറയുവാനായിട്ടുണ്ട്. മതബഹുലതയുള്ള ഒരു രാജ്യത്തിലാണ് നാം ജീവിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന സഹോദരങ്ങളുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ഇതര മതവിശ്വാസികൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്കെല്ലാം യേശുവിനെക്കുറിച്ച് വളരെ അഭിമാനമാണ്. യേശുവിനെക്കുറിച്ച് ധാരാളം എല്ലാവർക്കും പറയുവാനുണ്ട്. എത്ര വേണമെങ്കിലും ഘോരം ഘോരം പ്രസംഗിച്ചു എന്ന് വന്നേക്കാം. ഏലിയാവെന്നോ യിരെമ്യാവെന്നോ പ്രവാചകന്മാരിൽ ഒരുവനെന്നോ ശിഷ്യന്മാർ ജനങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിന് യേശുവിനെക്കുറിച്ച് പലതും പറയുവാനുണ്ടായിരിക്കാം. എന്നാൽ യേശു ചോദിക്കുന്നത്, ഈ വിശ്വാസ സമൂഹം യേശുവിനെക്കുറിച്ച് ലോകത്തോട് എന്താണ് പറയുന്നത്? എന്താണ് പറയുവാനായിട്ടുള്ളത്? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈ ലോകത്തോടെ നമുക്കത് സാക്ഷിക്കുവാനായിട്ട് കഴിയുമോ? യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാനായിട്ട് കഴിയുമോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല. ഇത് വളരെ അഭിമാനപൂർവ്വം വിശ്വസിക്കുവാനും അത് ലോകത്തോടെ വിളിച്ചു പറയുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം എന്ന ഒരു പദപ്രയോഗത്തിൽ പലപ്പോഴും സംതൃപ്തി അടയുന്നവരുണ്ട്. ഇറ്റ്സ് ആൻ ഇൻക്ലൂസീവ് ടേം. ആരെയും വേദനിപ്പിക്കാത്തൊരു വാക്കാണ് ദൈവം എന്നുള്ളത്. അത് പറഞ്ഞാൽ ആർക്കും ഒരു ഉപദ്രവം സംഭവിക്കുകയില്ല, ആർക്കും ഒരു വിഷമവും തോന്നുകയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ധാരാളം ഭക്തന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. ഇതിന് വേണമെങ്കിൽ തിയോളജി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നിലനിൽപ്പിൻ്റെ ഒരു വേദശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം, ആർക്കും ഉപദ്രവം വരുത്താതെ പറയാവുന്ന ചില നല്ല ചിന്തകൾ, അതിൽ തന്നെ യാതൊരു ദോഷവുമില്ല. എന്നാൽ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ഈ ലോകത്തോട് നമുക്കെന്ത് പറയുവാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ, യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് സഭയ്ക്ക് അടിസ്ഥാനമായി അത് മാറുന്നത്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന വിശ്വാസം, ഈ വിശ്വാസത്തിന്മേലാണ് സഭയെ പണിയപ്പെടേണ്ടത്. നാം ഇന്ന് കെട്ടിടങ്ങൾ പണിയുന്നു, സ്ഥാപനങ്ങൾ പണിയുന്നു, ദൈവജനം പൊളിക്കപ്പെടുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭദ്രാസിന് എപ്പിസ്കോപ്പായി പല ചിലയിടങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ കോടികൾ ചിലവഴിച്ച് പള്ളികളൊക്കെ പണിയുമ്പോൾ പള്ളി പണിയുന്നതോടൊപ്പം ദൈവജനം പണിയപ്പെടേണ്ടതാണ്. എന്നാൽ പള്ളി പണിഞ്ഞു കഴിയുമ്പോൾ
സഭ വിഭജിക്കപ്പെട്ടു പോകുന്നു. പണിയപ്പെടുകയാണോ? ഒരു കൂട്ടം ആളുകൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇതുമാത്രം രൂപ സമാഹരിച്ചാണെങ്കിൽ ഒരു പള്ളി പണിഞ്ഞിരിക്കും. എന്നാൽ ചിലപ്പോൾ ഒരു ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ആ പുതിയ പള്ളിയിൽ ആരാധിക്കാതെ വേറിട്ട് നിൽക്കുന്ന ഒരനുഭവം. എന്താണ് അതിൻ്റെ അർത്ഥം? പള്ളി പണിഞ്ഞു, പക്ഷെ ജനങ്ങൾ പിളർന്നു പോയി. ഇന്ന് പലപ്പോഴും ഈ അപകടം പലയിടങ്ങളിൽ കണ്ടുവരാറുണ്ട്. പണമുള്ളതുകൊണ്ട് എന്തുമാകാം എന്ന് ചിന്തിച്ചു പോകുന്നു. പണിയപ്പെടേണ്ടതായിട്ട് ജനം പണിയപ്പെടാതെ പോകുന്ന ഒരവസ്ഥ. ഈ ഒരു സ്വയശോധനയുടെ അവസരമായിരിക്കണം. സഭയായി നാം വിവിധങ്ങളായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ, പദ്ധതികളൊക്കെ ഏർപ്പെടുമ്പോൾ, ദൈവജനത്തെ അതോട് ചേർന്ന് പണിയുവാൻ, നിർമ്മിതി ചെയ്യുവാൻ, കർത്താവിനോടുള്ള ബന്ധത്തിൽ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ആർ വി ബ്രേക്കിംഗ് ദ പീപ്പിൾ, ദൈവജനത്തെ ഭിന്നിപ്പിച്ചു കളയുകയാണോ? വിശ്വാസം എന്നത് വിശ്വസിക്കുന്നതിലൂടെയാണ്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്. ഇംഗ്ലീഷിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാലും ബിലീഫ് എന്ന് പറഞ്ഞാലും ഒന്നാണെങ്കിൽ പോലും ഇത് മനസ്സിലാക്കാൻ അല്പം കൂടി ഈ പ്രയോഗമാണ് നല്ലത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിലൂടെയാണ്, വിശ്വസിക്കുന്നതിലൂടെയാണ്. യേശു ആരാണെന്നുള്ള വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഞാൻ വായിച്ചുവല്ലോ. പത്രോസ് അപ്പോസ്തലനുടെ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർന്ന് തന്നെ തോമസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ആ പ്രത്യേക അവസരം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ വാതിലടി അടച്ചിരിക്കുക, അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വെളിവാക്കി കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു പ്രത്യക്ഷപ്പെടലിന് ശേഷം ശിഷ്യന്മാർ തോമസ് അപ്പോസ്തലനോട് പറയുന്നു, തോമസ് അപ്പോസ്തലൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമസ് അപ്പോസ്തലനോട് പറയുന്നു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു, ഹീ ഈസ് റിസറക്റ്റഡ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ തോമസ് പറയുന്നു, ഇല്ല, ഞാൻ അവൻ്റെ ആണിപ്പഴുത്ത് കാണുകയും ആണിപ്പഴുത്തിൽ വിരലിടുകയും വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. 20-ാം അധ്യായത്തിൽ വീണ്ടും കാണുന്നു, 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമാസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് തോമാസിനോട് പറഞ്ഞു, തോമാസേ, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, ആണിപ്പഴുത്തിൽ വിരലിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇവിടെ തോമസ് പറയുകയാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. തോമസ് ആണിപ്പഴുത്തിൽ വിരലിട്ടതായിട്ട് ഇവിടെ കാണുന്നില്ല, വിലാപ്പുറത്ത് കൈയിട്ടതായി കാണുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ഈ ശബ്ദം കേട്ട മാത്രയിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഉയർന്നു വരികയാണ്. കർത്താവേ, നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ് എന്ന് പറഞ്ഞാൽ, ഐ ഡു ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, നീ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ കർത്താവാകുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനമാണ് സഭയുടെ അടിസ്ഥാനം. ഇതാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അപ്പോസ്തലനായ തോമസ് 52 ഭാരതത്തിലേക്ക് വരണമെങ്കിൽ ഈ ഒരു വിശ്വാസമാണ് അതിന് പ്രേരകമായത് എന്നുള്ളത് യാതൊരു സംശയമില്ല. യെരുശലേമിൽ നിന്ന് മലബാറിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ സാക്ഷിയായി തോമസ് അപ്പോസ്തലൻ വരണമെങ്കിൽ ഈ ഉറച്ച വിശ്വാസമാണ് തന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ള യാതൊരു സംശയമില്ല. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, തോമാസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായിരിക്കട്ടെ. നമ്മൾക്കും ഈ ലോകത്തോട് പറയുവാൻ കഴിയും. ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആരാധനയെ ക്രമമായി സംബന്ധിക്കുന്നതിലൂടെ, ഉദാസകളെ ക്രമമായി സംബന്ധിക്കുന്നതിലൂടെ, ആധ്യാത്മികമായി കൂടിവരവിലൊക്കെ നമ്മൾ ക്രമമായി സംബന്ധിക്കുന്നതിൽ കൂടെ ഈ ലോകത്തോട് നമുക്ക് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ പറയണം, യേശു ആരാണ്? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. വിശ്വാസം എന്നത് വിശ്വസിക്കുന്നതിലൂടെയാണ്. ഇബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം മുഴുവനും പൂർവ്വ മാതാപിതാക്കളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ കാണുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വീണ്ടും പറയുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വ്യക്തിഗത രക്ഷയെക്കുറിച്ച് വളരെ ഔട്ട്ഡേറ്റഡായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് ധാരാളമുണ്ട്. കോർപ്പറേറ്റ് സാൽവേഷൻ, സമൂഹത്തിന് മൊത്തമായ രക്ഷ, എല്ലാവരുടെയും നന്മ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ചില വേദശാസ്ത്രങ്ങൾ, ദൈവശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. വ്യക്തിയുടെ രക്ഷ, ഒരു കാലത്ത് നമ്മൾ ചോദിക്കുമായിരുന്നു, രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടോ. സാന്ദർഭികമായി പറയട്ടെ, വീണ്ടും അതിനുശേഷം ഞങ്ങളുടെ പതിരാസന കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം വലിയ മിത്രാപുരത്തെ തിരുമേനിയെ കാണാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, തിരുമേനി മാരാമൺ കൺവെൻഷൻ വരുമോ?
അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടതായതുകൊണ്ട് ഇപ്രാവശ്യം കൺവെൻഷന് വരാം എന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ മാനസാന്തരപ്പെട്ടതായതുകൊണ്ട് ഈ വർഷം കൺവെൻഷന് വരാം. മാനസാന്തരം എന്ന് പറയുന്ന വാക്കൊക്കെ അങ്ങ് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നൊരു ചിന്ത. വ്യക്തിഗതമായ രക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് വേണ്ട ഗൗരവത്തോടെ നാം കാണാറില്ലേ. എബ്രായർക്കിലെ ലേഖനത്തിൽ ഓരോന്ന് പരാമർശിച്ചിരിക്കുന്ന എന്താണ്? ഹാബേൽ അവൻ്റെ വ്യക്തിപരമായ വിശ്വാസം, ഉത്തമമായ യാഗം കഴിച്ചു. ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. നോഹ വിശ്വാസത്താൽ പെട്ടകം തീർത്തു. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് എവിടേക്കെന്നറിയാതെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. സാറ പുത്രോത്പാദനത്താൽ ശക്തി പ്രാപിച്ചു. വ്യക്തികളിലൂടെയാണ്, കുടുംബങ്ങളിലൂടെയാണ് സമൂഹത്തിൻ്റെ രൂപാന്തരമുണ്ടാകുന്ന, ഒരിക്കലും നാം വിസ്മരിക്കരുത്. ഈ യോഗങ്ങളിലൊക്കെ സംബന്ധിക്കുന്നതിലൂടെ വ്യക്തിഗതമായി വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ പ്രിയരെ എത്ര അനുഗ്രഹകരമാണ്. യേശു ആരാണെന്നുള്ള വ്യക്തിഗതമായ അനുഭവം നമ്മുടെ കൂടിവരവിലൂടെ സാധ്യമാകണം. ലോകം എന്തു പറയുന്നു എന്നുള്ളതല്ല, നാം ലോകത്തോട് യേശു ആരെന്ന് സാക്ഷ്യം പറയുന്നു. വിശ്വാസം വിശ്വസിക്കുന്നതിലൂടെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ അപ്പോൾ സഭയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വസിക്കുന്നതിലൂടെയുള്ള വിശ്വാസമാണ് എന്ന് പറയുവാനാണ് ഞാൻ ശ്രമിച്ചത്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്. എന്നാൽ ഈ വിശ്വാസത്തിന് സാമൂഹ്യ മാനങ്ങളുണ്ടാവണം, കോർപ്പറേറ്റ് ഡൈമെൻഷൻ. ഇതൊരു വളരെ വ്യക്തിഗതമായ ഒരു സ്വകാര്യ അനുഭവമായി സൂക്ഷിക്കേണ്ട ഒന്നല്ല. യേശു ആരാണെന്നുള്ള എൻ്റെ ഒരു അനുഭവം, ആ ഒരു വലിയ വിശ്വാസം അതിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കേണ്ടതല്ല, പിന്നെയോ അതിന് സാമൂഹ്യമായ മാനങ്ങൾ ഉണ്ടായിരിക്കണം. മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഫെയ്ത്ത് അഥവാ ഈ വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവങ്ങൾ, രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത് മനോഭാവങ്ങളിലാണ്. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്സ്. വളരെ സാധാരണ ഒരു പദപ്രയോഗത്തിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്ന ഉള്ളിലിരിപ്പിനെ ആശ്രയിച്ചായിരിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്താണെന്ന് പ്രകടമാക്കുന്നത് ഉള്ളിലിരിപ്പിനെ, വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്, വാട്ട് ആർ യുവർ തോട്ട്സ്, മനോഭാവങ്ങളിലാണ്. അതിന് സഹായകമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? അതും വളരെ പരിചിതമായൊരു ഭാഗമാണ്. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ തൻ്റെ പ്രിയനായ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഒരു പശ്ചാത്തലം. യഹൂദ മൂപ്പന്മാർ ചെന്ന് യേശുവിനോട് പറയുന്നു, നീ അത് ചെയ്തു കൊടുക്കാൻ അവന് യോഗ്യനാണ്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ നമുക്കൊരു പള്ളിയും പണിയിച്ചു വന്നിരിക്കുന്നു. ഈ ശതാധിപൻ ചെന്ന് യേശുവിനോട് പറയുന്നു, നീ എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. വീണ്ടും ശതാധിപൻ പറയുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പോൾ യേശു തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറയുന്നു, ഇസ്രായേൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എന്താ ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? പലപ്പോഴും ഈ ഭാഗമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവസാനത്തെ ഒരു ഭാഗം മാത്രം എടുത്ത് പറയാറുണ്ട്, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും, ഇതാണല്ലോ വിശ്വാസം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് മനോഭാവങ്ങളിലാണ്. എന്ത് മനോഭാവം? ഈ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഒരു മനോഭാവങ്ങൾ ഇവിടെ വെളിവാക്കപ്പെടുന്ന ഒന്ന്, തൻ്റെ ദാസനോടുള്ള തൻ്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ടു ഹിസ് സെർവൻസ്. തൻ്റെ ഭവനത്തിൽ ദാസനായി കഴിയുന്ന ഒരുവൻ, അവൻ സുഖമില്ലാതിരുന്നപ്പോൾ അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനെയാണ് കാണുന്നത്. പലപ്പോഴും ഒഴിവാക്കാവുന്ന ഒന്നാണ് ദാസൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധാരണയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ നിയമം എഴുതിയ കാലത്തെ ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രയാസവുമില്ല, ഒരു പ്രയാസവും ഇല്ലാതെ ദാസന്മാരെ ഒഴിവാക്കാവുന്നൊരു പശ്ചാത്തലമാണ്. നമ്മുടെ ദാസന് സുഖമില്ലാതെ വന്നാൽ വേണമെങ്കിൽ കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റ് വേറൊരു ദാസനെ വാങ്ങിച്ചുകൊണ്ട് വരാവുന്നൊരു പശ്ചാത്തലമാണ്. അവർ ഒഴിവാക്കുന്നതിൽ ഒരസാധാരണത്വമില്ല. വേണമെങ്കിൽ ഈ ദാസനെ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ സുവിശേഷൻ പറയുന്നത് തനിക്ക് പ്രിയനായ ദാസൻ, ബിലവഡ് സെർവൻറ്റ്. അറിയാതെ എങ്കിലും ഒരു വേലക്കാരനെ കുറിച്ച് ബിലവഡെന്ന് നമ്മൾ പറയാറുണ്ടോ? ആരെ ചേർത്താണ് ഈ ബിലവഡെന്ന് പറയാറുള്ളത്? തൻ്റെ പ്രിയനായ ദാസൻ, ഈ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി
യേശുവിനെ സമീപിക്കുന്ന ഒരു യജമാനൻ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുമ്പോൾ എൻ്റെ സമതലത്തിൽപ്പെട്ടവരോടുള്ള സംബഡി ഹു ഈസ് ഈക്വൽ ടു മീ, അതിൽ വലിയ അസാധാരണമായിട്ടൊന്നുമില്ല. ഞങ്ങൾ തിരുമേനിമാരൊരുമിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർ തമ്മിലുള്ള ബന്ധമെന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ അസാധാരണത്വമൊന്നുമില്ല. നമ്മളെക്കാട്ടും അല്പം കൂടെ ഉയർന്ന ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അത് ലോകത്തിൻ്റെ അനിവാര്യതയാണ്, ഇല്ലെങ്കിൽ നിലനിൽപ്പ് പ്രയാസമാണ്. ഇതൊന്നും വലിയ പ്രത്യേകതയില്ല. മദർ തെരേസയുടെ പ്രമാണത്തെക്കുറിച്ച് പറയാറുണ്ട്, ലവ്വിങ് ദി അൺലവബിൾ. ലോകത്തിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് സ്നേഹിക്കാൻ പാടില്ലാത്ത ആളുകളെ സ്നേഹിക്കുമ്പോഴാണ് അത് സ്നേഹമായിട്ട് തീരുന്നത്. ഓടയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു രോഗിയെ തൻ്റെ മടിയിൽ കിടത്തി പരിചരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, അതാണ് സ്നേഹം. ഒരു മാതാവോ പിതാവോ മകന് സുഖമില്ലാതിരിക്കുമ്പോൾ കരുതൽ കൊടുക്കുന്നതല്ല സ്നേഹം. പിന്നെയോ തങ്ങളുടേതല്ലാത്ത ഒരു മകനെയോ മകളെയോ അവൻ്റെ രോഗാവസ്ഥയിൽ അവൻ്റെ ബുദ്ധിമുട്ടിൽ സ്നേഹിക്കുമ്പോൾ അതാകുന്നു സ്നേഹം. ഇവിടെ ശതാധിപൻ ഒഴിവാക്കാവുന്ന തൻ്റെ ദാസനെ, ഈ ദാസിനു വേണ്ടി സൗഖ്യത്തിന് അപേക്ഷിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ഈ ദാസിനോടുള്ള മനോഭാവം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ദൃശ്യഭാവമായി മാറുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇന്ന് അവരനോടുള്ള ചെറിയവരെ ചെറിയവരാക്കിക്കൊണ്ടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, ചില വർഷങ്ങൾക്ക് മുമ്പേ മെത്രാച്ചനായി 1994 ഒരു വർഷമായതേ ഉള്ളൂ, ഒരു കൊച്ചു മെത്രാച്ചനാണ്. ഇപ്പം അല്പം കൂടെ സീനിയറായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ അന്ന് റിട്രീറ്റ് സെൻറ്ററിൽ വന്ന് ഞാൻ താമസിക്കുമ്പോൾ റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുകളിലത്തെ നിലയിൽ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പ്രസിഡൻ്റ് ഇന്നത്തെ വലിയ മെത്രാപൊലീത്ത തിരുമേനിയാണ്. അപ്പോൾ ഏതോ ഒരു വിസ്താരത്തിനെന്ന് ഞാൻ പറയുന്നില്ല, ഏതോ ഒരു ആവശ്യത്തിന് എന്നെ അവിടെയൊക്കെ വിളിച്ച് ആ കമ്മിറ്റിയിലേക്ക് വിളിച്ചു. ഏതോ വിശദീകരണം ചോദിക്കാനാണ്, മിഷൻ ഫീൽഡുമായൊക്കെ ബന്ധപ്പെട്ടെന്തോ. അപ്പോൾ വളരെ ഭയഭക്തിയോടും പേടിയോടും കൂടി മെത്രാപൊലീത്ത തിരുമേനി അല്ലേ വിളിച്ചത്. അപ്പോൾ ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നതിനെ വളരെ പേടിയോടുകൂടെ കയറി ചെല്ലുന്നത്. എന്നാൽ ഞാൻ ആ ഹാളിൻ്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ കമ്മിറ്റി അംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തിരുമേനിക്ക് എന്നെ കാണാം, ഈ കൊച്ചുമത്രാജിന് ഈ ഹാളിലേക്ക് കയറി വരുന്ന കാണാം. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ, ഹാളിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഇരുന്നതായിട്ട് തിരുമേനി എഴുന്നേറ്റു. തിരുമേനി എഴുന്നേറ്റാൽ പിന്നെ അവിടെ ഇരിക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സിന് എഴുതേക്കാതിരിക്കാൻ നോക്കും. എല്ലാവരും എഴുന്നേറ്റപ്പോൾ തിരുമേനിയുടെ മാല ഇവിടെ ഒന്ന് കൊളുത്തി ഒന്ന് ഉടക്കി കുരിശുമാലയുടെ മുത്തുകളൊക്കെ അങ്ങ് താഴെപ്പോയി. അപ്പോൾ പറഞ്ഞു, കൊച്ചുമത്രാച്ചം വന്നപ്പോഴേ എൻ്റെ കുരിശെല്ലാം പോയി എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ബിഷപ്പിനെ വലിയവനാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ഈ കൊച്ചു ബിഷപ്പ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തിരുമേനി എഴുന്നേക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? മാർത്തോമാസഭയുടെ ഒരു സീനിയർ മെത്രാപ്പോലീത്ത സീനിയർ തിരുമേനി. ഈ കൊച്ചുമത്രാച്ചൻ കയറി ചെന്നപ്പോൾ എഴുന്നേറ്റത് എന്തിന്? ഈ ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു മാതൃക, ഈ ചെറിയവനെ വലിയവനാക്കുന്ന വലിയൊരു മനോഭാവം. ഇന്നറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെറിയവരെ ചെറിയവരാക്കിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ. നമ്മുടെ ഒരു വാക്കിലൂടെ ആരെയെല്ലാം വലുതാക്കുവാനായിട്ട് കഴിയും? നമ്മുടെ ഒരു ഇടപെടലിലൂടെ ആരെയൊക്കെ വലുതാക്കുവാൻ കഴിയും? അവരനെ ബഹുമാനിക്കുവാൻ, അവരനെ ആദരിക്കുവാൻ, അതാണ് വിശ്വാസം. ഇവിടെ ഏതാ ശതാധിപൻ ഈ ദാസനോടുള്ള മനോഭാവം. വീണ്ടും ഈ ഭാഗത്ത് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ള മനോഭാവം. യഹൂദ മൂപ്പന്മാരാണ് ഈ ദാസന് വേണ്ടി യേശുവിന് വേണ്ടി അപേക്ഷിപ്പാനായിട്ട് ചെല്ലുന്നത്. പട്ടാള ഉദ്യോഗസ്ഥനെ കുറിച്ച് നമുക്കറിയാം, ഒരു പ്രജാതിക്കാരനാണ് ശതാധിപൻ. ഈ പ്രജാതിക്കാരനായ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യുവാനായിട്ട് പോകുന്നത് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, ഈ യഹൂദ മൂപ്പന്മാരാണ്. അവർ ചെന്ന് യേശുവിനോട് പറയുന്നു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യനാണ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു പള്ളിയും പണിയിച്ചു എന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലതല്ലാതെ ഒന്നും പറയുവാനായിട്ടില്ല. അവരെന്നെ നമ്മളെക്കുറിച്ചുള്ള മനോഭാവം, അതേ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അസ്. ഇവിടെ ഇരിക്കുന്ന പന്തലിരിക്കുന്ന ആരോട് പറഞ്ഞാലും നമ്മളെക്കുറിച്ചുള്ള മനോഭാവം എന്ന് എഴുതാൻ പറഞ്ഞാൽ ഇന്ന് ഉടനെ എങ്ങും യോഗ അവസാനിപ്പിക്കേണ്ടി വരത്തില്ല. ഞാനാരാണ്, എന്തെല്ലാം ചെയ്തു, പള്ളി പണിയിച്ചു അല്ലെങ്കിൽ റോഡ് വെട്ടിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, നമുക്ക് പറയുവാൻ ധാരാളമുണ്ട്. തലമുറകൾക്ക് വേണ്ടി ധാരാളം അധ്വാനിച്ചു, പ്രയത്നിച്ചു, ധാരാളമുണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് പറയുവാൻ, നമ്മളെക്കുറിച്ച് നല്ലത് തന്നെ പറയുവാൻ ധാരാളം നമുക്കുണ്ടാവാം. എന്നാലും എന്ത് ചിന്തിച്ചു നോക്കിയാൽ അയൽപക്കക്കാരുടെ കയ്യിലൊരു ഷീറ്റ് കൊടുത്തിട്ട് നമ്മളെക്കുറിച്ച് നല്ലത് കുറച്ച് എഴുതാൻ പറഞ്ഞാൽ എത്ര പേരെഴുതും? അവരനെ നമ്മെക്കുറിച്ച് എന്ത് പറയുവാനായിട്ടുണ്ട്? അത് വളരെ പ്രധാനമായ ടെസ്റ്റിമോണി എന്നൊക്കെ പറയും. മറ്റുള്ളവരുടെ റെഫറൻസ്, മറ്റുള്ളവരുടെ സാക്ഷ്യം,
ഇന്ന് അവരുടെ നമ്മളെക്കുറിച്ച് നല്ലതൊന്നും പറയുവാനില്ലാത്തത് കൊണ്ടാണ് പഴയകാലത്തെ പോലെ നേരത്തെ ഒന്നും കല്യാണം ഉറച്ചിടാത്തത്. ഈ മാരേജ് എന്നും ഓൺലൈൻ മാരേജ് എന്നൊക്കെ പറയും. അയൽവക്കക്കാരറിയുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിരിക്കും. കോർട്ട് അടച്ച് തുറക്കുന്നതിന് മുമ്പ് പള്ളി പണിതിരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ അയൽവക്കക്കാരറിയുന്നതിന് മുമ്പ് കല്യാണം ഉറച്ചിരിക്കും, കല്യാണം നടന്നിരിക്കും. കാരണം എന്താ? അവരിന് പലപ്പോഴും നമ്മളെക്കുറിച്ച് നല്ലതൊന്നും പറയുവാനുണ്ടാവില്ല. യഹൂദ മൂപ്പന്മാർ ഈ പട്ടാള ഉദ്യോഗസ്ഥനെക്കുറിച്ച് യേശുവിനോട് ഇന്ന് പറയുന്നു, നല്ലതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനായിട്ടില്ല. യേശുവിനെ അതിശയിപ്പിച്ചതായിരിക്കും യഹൂദ മൂപ്പന്മാർക്ക് ഈ പുറജാതിക്കാരനായ മനുഷ്യനെക്കുറിച്ച് എന്ത് പറയുവാനുണ്ട്. വീണ്ടും ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം, നാം ആരാണെന്നുള്ള നമ്മുടെ മനോഭാവം. വളരെ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് ഐ ആം സംതിങ്, ഞാൻ ഏതാണ്ടാണെന്നുള്ളൊരു ചിന്ത. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് നമ്മൾ പറയുവാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ്, ഞാൻ പോരാത്തവനാണ്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, അധികാരമുള്ള മനുഷ്യനാണ്. ഒരുവിനോട് പോകാം എന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുവിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഐ എം എ മാൻ ഓഫ് പൊസിഷൻ അതോറിറ്റി, ലോകപ്രകാരമായി ഞാൻ അധികാരമുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ നിൻ്റെ മുൻപാകെ ഞാൻ ഏതുമില്ല, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. തനിക്ക് തന്നെക്കുറിച്ചുള്ള മനോഭാവം, ഇന്ന് പല ദേവാലയങ്ങളിലും മധുവാഹിക്കകത്ത് നിന്ന് ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇരിപ്പ് കാണുമ്പോൾ ദൈവത്തെ പോലും വില കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ള ചിലരുടെ മനോഭാവം. റൂസ്മാവ് വരയ്ക്കുമ്പോൾ നിൽക്കുന്നതിനേക്കാൾ അല്പകൂടം ഞെളിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവം, കൈ ഉയർത്താൻ. ഞാൻ വിചാരിച്ചു കൈക്ക് വല്ലതും പക്ഷവാദം പിടിച്ചതാണോ, ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞാൽ കൈയൊക്കെ ഉയർത്തും, കുരിശും വരയ്ക്കും, എല്ലാം വരയ്ക്കും. കാർമ്മികൻ ഒന്നോ രണ്ടോ പ്രാവശ്യം റൂസ്മാവ് വരയ്ക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞതേ ഇല്ലെന്നൊക്കെ ഭാവിച്ചിരിക്കുന്ന ചില ഭക്തന്മാർ ദേവാലയത്തിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞാനെന്നുള്ളൊരു ഭാവം, ഈ ശതാധിപൻ പറയുന്നു ഞാൻ പോരാത്തവനാണ്. വീണ്ടും ഈ ശതാധിപനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് യേശുവിനെക്കുറിച്ചുള്ള തൻ്റെ മനോഭാവം. യേശു ആരാണ്? ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശുവിലുള്ള വിശ്വാസം, പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിലാണ്. നമ്മുടെ മനോഭാവങ്ങളിലാണ് നമ്മുടെ വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. അവരനോടുള്ള നമ്മുടെ മനോഭാവം, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവം, നമുക്ക് നമ്മെക്കുറിച്ചുള്ള മനോഭാവം. യേശു ആരാണ്? യേശുവിനെ കുറിച്ചുള്ള മനോഭാവം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങളിലാണ് വിശ്വാസം എന്നത്. വീണ്ടും വിശ്വാസം എന്നത് ബന്ധങ്ങളിലാണ്. ഫെയ്ത്ത് ഈസ് ഇൻ റിലേഷൻഷിപ്പ്. വിശ്വാസം ബന്ധങ്ങളിലാണ്. ഇന്ന് ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാലത്ത് പരാശ്രയം എന്നത് സാധാരണയായിരുന്നു. ഒരാൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നു, ജീവിക്കുമായിരുന്നു. തനിയെ ആയിരിക്കാൻ പ്രയാസമായിരുന്നു. ഒരു ഭവനത്തിൽ തന്നെ എല്ലാവരും പരസ്പരം ആശ്രയിച്ച് കഴിയേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇന്ന് ഇൻ്റർ ഡിപ്പെൻഡൻസ് മാറി ഇൻഡിപ്പെൻഡൻസിൻ്റെ കാലമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ്. എല്ലാവരും സ്വതന്ത്രരാണ്. സ്വാശ്രയ ജീവിതമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് എയ്ഡഡ് സ്കൂളുകൾ മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ ഇന്ന് എയ്ഡഡ് സ്കൂളുകളെക്കാട്ടിൽ കൂടുതൽ സ്വാശ്രയ സ്കൂളും കോളേജുമാണെന്ന് പറയുന്നത് പോലെ ഇന്ന് ജീവിതങ്ങളൊക്കെ വളരെ സ്വാശ്രയമായി, തന്നിൽ തന്നെ ആശ്രയിച്ച് കഴിയാവുന്ന ഒരു കാലത്തേക്ക് നമ്മളായിരിക്കുകയാണ്. ജീവിത ശൈലിയായി മാറിയിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, കുടുംബത്തിനുള്ളിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെ തകർച്ച, ഇതൊക്കെ വളരെ സാധാരണയായിരിക്കുന്നു. പേപ്പർ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ എവിടെയെല്ലാമാണ് ഭവനത്തിനുള്ളിൽ തന്നെ അക്രമങ്ങൾ നടക്കുന്നത്. കുഞ്ഞിനെ നശിപ്പിക്കുന്ന പിതാവോ മാതാവോ, ഭർത്താവിനെ കൊല ചെയ്യുന്ന ഭാര്യയോ ഭാര്യയെ കൊല ചെയ്യുന്ന ഭർത്താവോ, മക്കളെ നശിപ്പിക്കുന്ന മാതാപിതാക്കളോ ഇന്നും അസാധാരണമായ വാർത്തകളല്ല. ബന്ധങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപേ ഒരു ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്നപ്പോൾ അന്നത്തെ പതിവനുസരിച്ച് വിവാഹ പുനർവിവാഹത്തിനുള്ള അനുവാദം നൽകുന്നത് എപ്പിസ്കോപ്പൽ സിനഡിലൂടെയായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ ഒരു ഭദ്രാസനത്തിന് ബിഷപ്പായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ബിഷപ്പുമാർ വരുമ്പോൾ ഈ അപേക്ഷ കൊണ്ട് സിനഡിൽ സമർപ്പിക്കും. പുനർവിവാഹത്തിനുള്ള വിവാഹമോചനം കഴിഞ്ഞ് പുനർവിവാഹത്തിനായുള്ള അപേക്ഷ വരുമ്പോൾ ഒരു ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിയുണ്ട്, മാട്രിമോണിയൽ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലൊക്കെ ഇത് അവതരിപ്പിച്ചിട്ട് ബിഷപ്പുമാർ കൊണ്ട് അവതരിപ്പിക്കാറുണ്ട്, ഇതുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അന്ന് പലപ്പോഴും എൻ്റെ കൂടെയുള്ള ചില ബിഷപ്പുമാരുടെ കയ്യിലെങ്കിലും 4, 5, 6 അല്ലെങ്കിൽ 10 വരെയുള്ള പുനർവിവാഹത്തിനുള്ള അപേക്ഷകളൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല, 1-2 ഒക്കെ കാണും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭദ്രാസനം എത്ര നല്ല ഭദ്രാസനമാണ്, അവിടെ വിവാഹമോചനവും ഇല്ല പുനർവിവാഹവും ഇല്ല.
അപ്പോൾ എൻ്റെ സ്നേഹിതർ എന്നോട് പറഞ്ഞു, അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വേണ്ടേ വിവാഹമോചനം? അവിടെ പണം ഉണ്ടായിട്ട് വേണ്ടേ വിവാഹമോചനം? ഏത് ഭദ്രാസനമാണ് ഞാൻ പറയുന്നില്ല, അവർക്ക് ക്ഷീണമാവില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുക, വിദ്യാഭ്യാസം ഇല്ലാതിരുന്നത് ഒരു ഭാഗ്യമായി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രത ലഭിക്കുമ്പോൾ, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ബന്ധങ്ങളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നായിരിക്കുന്നത്. ഈ ക്യാൻ അഫോർഡ് ടു ബ്രേക്ക്, വിവാഹം മോചിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ളൊരു ജീവിതശൈലി. എന്നാൽ ഒരു കാലത്ത് എത്ര ബുദ്ധിമുട്ട് വന്നാലും വിവാഹം മോചിക്കപ്പെടയില്ലായിരുന്നു, സഹിച്ചും ക്ഷമിച്ചും ഒരു ഭവനത്തിൽ കഴിയുമായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും അല്പം ബന്ധങ്ങളിൽ വീഴ്ചയുണ്ടായാൽ ഉടനെ തന്നെ ഇഞ്ഞു പോരെ എന്ന് പറയുന്ന ചില മാതാപിതാക്കൾ, ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19:9 വാക്യത്തിൽ പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. വളരെ സാധാരണയായി നമ്മൾ നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. സക്കായി യേശുവിനെ അന്വേഷിച്ച് ചെല്ലുന്നു. യേശു അവനോട് പറയുന്നു, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഭവനത്തിൽ പാർക്കണമെങ്കിൽ ഒരു നല്ല ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടയാളമാണ്. സക്കായി യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ സക്കായിയുടെ മനോഭാവങ്ങൾ വ്യത്യാസമുണ്ടാകുന്നു. അവൻ കർത്താവിനോട് പറയുന്നു, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയൊക്കെ ഞാൻ പുനഃസ്ഥാപിക്കാം. ദ ലോസ്റ്റ് റിലേഷൻഷിപ്പ്. യേശു ഭവനത്തിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കായി സമ്മതിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഇടപാടുകളിലൂടെ ഇടപെടലുകളിലൂടെ ധാരാളം ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഞാനൊരു ചുങ്കം പിരിവുകാരനാണ്, ഒരു ടാക്സ് കളക്ടർ എന്ന നിലയിൽ ഞാൻ അമിതമായി പണം സമ്പാദിച്ചിട്ടുണ്ടാവാം. അമിതമായി പണം സമ്പാദിക്കുന്നതിലൂടെ ധാരാളം ആളുകളെ ഞാൻ ദരിദ്രരാക്കിയിട്ടുണ്ട്. ഞാൻ ധനികനായി തീർന്നത് ധാരാളം ആളുകളെ ദരിദ്രരാക്കിക്കൊണ്ടാണ്. ആ വിധത്തിൽ ഞാൻ ധാരാളം ആളുകളോട് ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഞാൻ അന്യായമായി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ 4 മടങ്ങ് തിരികെ കൊടുത്തുകൊള്ളാം. സക്കായി സമ്മതിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതശൈലിയാൽ ധാരാളം ജീവിതങ്ങളോടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെ അനീതി പ്രവർത്തിക്കുന്നുവോ അവിടെ ബന്ധങ്ങൾ നഷ്ടമാകുന്നു. അത് കുടുംബത്തിനുള്ളിലാകട്ടെ, സമൂഹത്തിനുള്ളിലാകട്ടെ, അന്യായം പ്രവർത്തിക്കുമ്പോൾ, അനീതി പ്രവർത്തിക്കുമ്പോൾ, ചൂഷണങ്ങൾ നടക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ നഷ്ടമാകുന്നു. സക്കായി പറയുന്നു, ഞാനതിനെല്ലാം പ്രായച്ചിത്തം ചെയ്തുകൊള്ളാം. കർത്താവിനോടുള്ള നല്ല ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരനോടുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും. ഇവന് അബ്രഹാമിൻ്റെ മകൻ, അബ്രഹാമിൻ്റെ മകനെന്ന് പറയുമ്പോൾ പ്രത്യേകത തന്നെ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്നാണ് നാം അറിയപ്പെടുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, കാണിപ്പാനിരിക്കും ദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഇറങ്ങിത്തിരിക്കത്തക്ക വിധത്തിലുള്ള അന്ധമായ വിശ്വാസം. ദൈവം യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ പുറപ്പെടുന്നു. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ നൽകിയിട്ട് യാഗം കഴിക്കുവാനായി പറയുമ്പോൾ പുറകുറുപ്പ് കൂടാതെ, ഭാര്യയോട് പോലും പറയാതെ, യാഗവസ്തു എന്ന നിലയിൽ ഇസ്ഹാക്കുമായി യാഗത്തിന് പോകുന്നതായിട്ട് അബ്രഹാം, ആ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള ബന്ധം. അബ്രഹാമും ലോത്തും കൂടെ, സഹോദരപുത്രനായ ലോത്തും കൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ അവിടെ ഒരു ഇടർച്ചയുണ്ടാകുന്നു. ധാരാളം ആടുമാടുകളുമായി ആ പോകുന്നത്. അബ്രഹാമിൻ്റെ ആടുമാടുകളുണ്ട്, ഇടയന്മാരുണ്ട്. ലോത്തിൻ്റെ ആടുമാടുകളുണ്ട്, ഇടയന്മാരുണ്ട്. യാത്രയിൽ ഇടയന്മാർ തമ്മിൽ അല്പം ചണ്ടയുണ്ടാകുന്നു. കാരണം പുല്ല ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു താല്പര്യം. ഇത് അബ്രഹാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അബ്രഹാം പറയുന്നു, നാം തമ്മിൽ, ഉൽപ്പത്തി പുസ്തകം 11:8, നാം തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. നാം തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനത്തിൽ ആരെങ്കിലും സഹോദരനോട് ഇടർച്ചയിലാകുന്നു എങ്കിൽ ഓർത്തുകൊള്ളണം, ഇത് വിശ്വാസത്തിന് നിരക്കുന്നതല്ല. എത്രയോ ഭവനങ്ങൾ ഇങ്ങനെ പറയുവാൻ കഴിയുന്നുവെങ്കിൽ എത്ര ഹൃദ്യമായിരുന്നേനെ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരം എന്ന് പറയുവാനിടയാകുന്നത് ഈ ബന്ധങ്ങൾ നിലനിർത്തുമ്പോഴാണ്. അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ദൈവത്തോടും തമ്മിൽ തമ്മിലുള്ള ബന്ധം, അതാണ് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവം. ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ് ലീഡ് ചെയ്തത് ഉഗാണ്ട ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം ഫിലിപ്പിയ ലേഖനം ആസ്പദമാക്കിയാണ് ഇന്ന് ബൈബിൾ ക്ലാസ്സൊക്കെ എടുത്തത്. അക്ഷയമായ സന്തോഷം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. സന്തോഷം എങ്ങനെ ലഭിക്കും? അദ്ദേഹം പറഞ്ഞു, വളരെ ലളിതമായി പറഞ്ഞു, ദൈവത്തോടുള്ള നല്ല ബന്ധത്തിലും സഹോദരനോടുള്ള ബന്ധത്തിലുമാണ് ഈ അക്ഷയമായ സന്തോഷം ലഭിക്കുന്നത്. സഹോദരനോട് നിരക്കാതിരുന്നാൽ ഈ സന്തോഷം ലഭിക്കുകയില്ല. ക്ലാസ്സെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ യോഗത്തിന് പോകുന്നതിന് മുമ്പ്, ബൈബിൾ ക്ലാസ്സിന് പോകുന്നതിന് മുൻപ് അദ്ദേഹം വന്നെ പരിചയപ്പെട്ടതാണ്. എന്നാൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി എൻ്റെ അടുത്ത് വന്നു, തിരുമേനി
ഈ ക്ലാസ് എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു. 8 വർഷമായി ഞാൻ എൻ്റെ സഹോദരനോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം മറ്റൊരു സഭയിലാണ്, ഞാൻ മാർത്തോമാ സഭയിലാണ്. എൻ്റെ സഹോദരനോട് ഞാൻ 8 വർഷമായി സംസാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഈ അക്ഷയമായ സന്തോഷം എനിക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ സഹോദരനോട് ഞാൻ നിരക്കാത്തതാണ്. സഭാസ്നേഹികളായ ധാരാളം സഹോദരന്മാർ ഇന്ന് ഇടർച്ചയിൽ കഴിയുന്നുണ്ട്. ഒരു ഭവനത്തിൽ ഞാൻ ചെന്ന് കയറിയപ്പോൾ 3 സഹോദരന്മാരുള്ളൊരു ഭവനമാണ്. ഒരാൾ മാർത്തോമായിലെ സജീവ അംഗമാണ്, മറ്റൊരു സഹോദരന് മറ്റൊരു സഭയിലെ സജീവ അംഗമാണ്, മറ്റൊരു സഹോദരൻ മൂന്നാമതൊരു സഭയിൽ. എനിക്ക് അല്പം ബന്ധമുള്ളൊരു ഭവനമാണ്. ആ ഭവനത്തിൽ ചെന്ന വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ മാർത്തോമാക്കാരനായ സഹോദരൻ പറയുന്നു, എൻ്റെ തിരുമേനി അവരുമായിട്ടെങ്കിലും ഒരു ബന്ധമില്ല ഞങ്ങൾക്കിപ്പോൾ, വിശ്വാസം മാറിപ്പോയല്ലോ. എന്ത് വിശ്വാസമാണ് മാറിപ്പോയത്? ഒരേ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ഒരേ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവർ, എവിടെയെല്ലാം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഛിദ്രമാക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസം ബന്ധങ്ങളിലൂടെയാണ്. കാണപ്പെടുന്ന മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്തവരുടെ ഭക്തന്മാർ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നവർ, കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും? വിശ്വാസം, ഫെയ്ത്ത് ഈസ് ഇൻ റിലേഷൻഷിപ്പ്, വിശ്വാസ ബന്ധങ്ങളിലാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? വീണ്ടും വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം നീതി നടപ്പാക്കുന്നതിലൂടെയാണ്. ബീങ് ഡൂയിങ് ജസ്റ്റിസ്, നീതി. വിശ്വാസവും നീതിയും തമ്മിൽ എന്താ ബന്ധം? പഴയ നിയമത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവാചകന്മാർ നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന, ആമോസ് മുതലുള്ള പ്രവാചകന്മാർ, മീഖാ മുതലുള്ള പ്രവാചകന്മാർ നീതിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് വിശ്വാസവും നമ്മുടെ നീതിബോധവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു? ദേവാലയം ശുദ്ധീകരിക്കാൻ ചെന്ന യേശു കർത്താവ് പിതാവിനോടുള്ള തൻ്റെ വലിയ വിശ്വാസം പ്രകടമാക്കിയത് എങ്ങനെയാണ്? ആ ദേവാലയത്തിനകത്തേക്ക് കയറുമ്പോൾ യേശു പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. എന്താ അവിടെ നടന്നത്? വികലമായ ആധ്യാത്മികത, അധികാരത്തിൻ്റെ ചൂഷണം. യേശു കോപിക്കുന്നതായി കാണുന്നു. ചാട്ടവാറുകൾ എടുത്ത് പ്രാവുകളെ വിൽക്കുന്നവരുടെ മേശയെ മറിച്ചിടുകയും അന്യായമായ പണം മാറ്റുന്ന ആളുകളുടെ മേശകളെ മറിച്ചിടുകയും പറ്റി അവരെ പുറത്താക്കിയതായിട്ടുള്ള യേശു. പലപ്പോഴും ഇത് വിശ്വാസവുമായി നിരക്കാത്ത അനീതിയോ അന്യായമോ എവിടെയോ കാണുമ്പോൾ അതിന് പ്രതികരിക്കുവാൻ കഴിയും. നിശബ്ദതയോടും നിസ്സംഗതയോടും പ്രതികരിക്കുന്നൊരു കർത്താവ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരണ്ട കൈയുള്ള മനുഷ്യൻ ദേവാലയത്തിൽ വരുമ്പോൾ ആ വരണ്ട കൈയുള്ള മനുഷ്യനെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുകൊണ്ട് യേശു പള്ളി അവിടെ കൂടി വന്നിരുന്ന പ്രമാണിമാരോട് ചോദിക്കുകയാണ്, ശബ്ദത്തിന് നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ കൊല്ലുകയോ രക്ഷിക്കുകയോ ഏതാകുന്നു വിഹിതം? അവരോ അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം മിണ്ടാതിരുന്നു. യേശു കോപിച്ചു, യേശു ദുഃഖിച്ചു. പിതാവായ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം ചുറ്റുപാടുകളിലുള്ള പ്രതികരണത്തിലൂടെയാണ് യേശു കർത്താവ് പ്രകടമാക്കിയത്. ദേവാലയം ശുദ്ധീകരിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് പ്രാർത്ഥനയമായിരിക്കുന്ന ഈ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുമ്പോൾ പ്രതികരിക്കുന്ന ഒരു യേശു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നീതി നടപ്പാക്കുന്നതിലൂടെ ആകണം എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അവസാനമായി, വിശ്വാസം പ്രവർത്തനത്തിലൂടെയാണ്. ഫെയ്ത്ത് ഈസ് ഇൻ ആക്ഷൻ. ആർദ്രത പ്രകടിപ്പിക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് കനിവ് കാണിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം പ്രകടമാക്കുവാനായിട്ട് കഴിയും. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് അവരുടെ വിശ്വാസം? 4 ആളുകളെക്കുറിച്ചാണ്, പുറത്തിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറഞ്ഞു. പന്തലിലിരിക്കുന്ന ആളുകളെക്കാട്ടിലും വിശ്വാസം പന്തലിന് പുറത്ത് നിൽക്കുന്നവർ കാണെന്ന് പറഞ്ഞാൽ ഇത് ദഹിക്കാൻ വലിയ പ്രയാസമാണ് നമുക്ക്. കഫർനൗമിലെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം യേശുവിനെ കേൾക്കുവാൻ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ പുറത്തു നിന്ന 4 ആളുകൾ ഇതാ പക്ഷവാതക്കാരനുമായി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. മേൽപ്പേര വിളിച്ച് യേശുവിനെ ഇറക്കുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ട്, എന്താ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? അവർ മുൻപന്തിയിലിരുന്നവരല്ല. ഇന്ന് മുൻപന്തിയിലിരിക്കാനൊക്കെ വലിയ തിരക്കാണ്. ഈ ഫോട്ടോ മാനിയ എന്ന് പറയുന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് ഒട്ടുമേ പറയേണ്ട, എങ്ങനെയും ഫോട്ടോ ഇന്ന് കിട്ടിയാൽ മതി. മീഡിയക്കാരോടൊക്കെ സഭയ്ക്ക് വലിയ കടപ്പാടാണ്. കാരണം മീഡിയ ഇങ്ങനെ പേപ്പറിലൊക്കെ ഇടുന്നതുകൊണ്ട് വേദി എപ്പോഴും വളരെ നല്ല പ്രൗഢമാണ്. വേദിയിൽ നിറഞ്ഞിരിപ്പാൻ, ഫോട്ടോയിൽ കാണുവാൻ, മുൻപന്തിയിലിരിപ്പാൻ, മുമ്പിൽ കസേരയിൽ വന്നിരിപ്പാൻ വലിയ തള്ളാണ്. ഈ 4 ആളുകളൊന്നും മുമ്പിലല്ലായിരുന്നു. അവർ ഈ വീടിന് പുറത്തായിരുന്നു ഈ 4 ആളുകൾ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടി ഭദ്രാസനത്തിൽ നടന്നപ്പോൾ, എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പേപ്പർ വന്നപ്പോൾ ഞങ്ങളുടെ തിരുമേനിമാരുടെ ജൂബിലിയായിരുന്നു.
പേപ്പറിൽ ഫോട്ടോ വന്നപ്പോൾ ജൂബിലിയറിയും തിരുമാനിമാരെയൊന്നും ഫോട്ടോയിൽ കാണാനില്ല. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞെന്ന് പറയുന്ന പോലെ ജൂബിലിയറിയും തിരുമേനിമാർ അവരങ്ങ് പുറകിലെങ്ങാണ്ട് പൊട്ടുപോകാരെന്നിപ്പോൾ ഉണ്ട്. ഭദ്രാസനം ബിഷപ്പായതുകൊണ്ട് എൻ്റെ ഫോട്ടോ എവിടെ വന്നു. ഈ നാലാളുകൾ ഇവരാരും മുൻപന്തിയിലില്ലായിരുന്നു. എന്നാൽ യേശു അവരുടെ വിശ്വാസം കണ്ട്, എന്താ അവരുടെ വിശ്വാസം? അവരുടെ പ്രവർത്തനത്തിലൂടെയാണ്, അവരുടെ ജീവിതശൈലിയിലൂടെയാണ്. ഈ പക്ഷവാതക്കാരുടെ വീട്ടിൽ നിന്ന് പോലും എൻ്റെ ചിന്തയിൽ മക്കളും മരുമക്കളും ഒക്കെ യേശുവിനെ കേൾക്കുവാൻ രാവിലെ ഇനി വന്നിട്ടുണ്ടാവണം. മൂന്ന് നേരത്തെ ഭക്ഷണം എടുത്തു വെച്ചിട്ടായിരിക്കും പോകുന്നതെന്ന് എൻ്റെ വിചാരം. ബ്രേക്ക്ഫാസ്റ്റ് എഴുതി അവിടെ വെച്ചെടുത്തുകൊണ്ടുണ്ടായിരിക്കും, ഉച്ചഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും, വൈകിട്ടത്തെ ഭക്ഷണവും. യോഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ജീവനുണ്ടെങ്കിൽ കാണാം. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിരിക്കുക, മുമ്പിൽ തന്നെ വന്ന് ഇവിടുത്തെ ഇവിടെ മുമ്പിൽ ഇരിക്കുന്നവരെ കുറിച്ചൊന്നും അല്ല ഞാനീ പറയുന്നത്. എന്നാൽ പുറത്തിരുന്ന നാല് പേർക്ക് മനസ്സിലായി, രക്ഷ നൽകുന്ന ഒരുവൻ ഈ വീടിനകത്തുണ്ട്, സൗഖ്യം നൽകുന്ന ഒരുവൻ ഈ വീടിനകത്തുണ്ട്. രക്ഷ ആവശ്യമാകേണ്ട, സൗഖ്യപ്പെടേണ്ട ഒരു മനുഷ്യനിതാ ഒരു വീടിൻ്റെ ചരിപ്പിൽ. വീട്ടിലെന്ന് ഞാൻ പറയുന്നില്ല, സൗകര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ ചരിപ്പിലായിരുന്നേ. വീടിൻ്റെ ഒരു കോർണറിൽ വീട് നന്നായി കഴിഞ്ഞാൽ പിന്നീട് വാർദ്ധക്യത്തിലുള്ളവരെയൊക്കെ ചിലപ്പോൾ നല്ല വീട് വൃത്തികേടാകുമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മുറിയിലോട്ട് മാറ്റിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് ആ ചരിപ്പ്, പഴയകാലത്ത് ചരിപ്പെന്നൊക്കെ പറയുമായി. ഈ നാലാളുകൾക്ക് മനസ്സിലായി, ഒരു ഈ വീടിൻ്റെ ചരിപ്പിൽ പക്ഷവാതക്കാരനുണ്ട്. ഈ പക്ഷവാതക്കാരനെ സൗഖ്യം നൽകേണ്ട രക്ഷകനായ മനുഷ്യൻ ഈ നസ്രയനായ യേശു വീടിനകത്തുണ്ട്. അവർ പോയി ഈ നസ്രയനായ യേശുവിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യനെ തോളിൽ ചുമന്നുകൊണ്ട് ഈ ഭവനത്തിലേക്ക് കൊണ്ടിരുന്ന് മേൽപ്പേരെ വിളിച്ച് യേശുവിൻ്റെ മുമ്പ് ഇറക്കി വെക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട്, പ്രിയമുള്ളവരുടെ, നമ്മുടെ വിശ്വാസത്തിന് കൈകൾ ഉണ്ടാകണം, കണ്ണുകൾ ഉണ്ടാകണം. വേൾഡ് വിഷൻ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബോബ് പിയേഴ്സ് മാരാമൺ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണേ. ലോർഡ്, ലെറ്റ് മൈ ഹാർട്ട്സ് ബി ബ്രോക്കൺ ബൈ ദ തിങ്സ് ദറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവമേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണേ. അവരെൻ്റെ വേദന കാണാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അത് കവടഭക്തി അല്ലാതെ എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ്. എത്രയോ ഉദാഹരണങ്ങൾ. ഒരാഴ്ച മുമ്പ് പൊള്ളാച്ചിയിൽ മരിച്ചതായിട്ടുള്ള ഡോക്ടർ ടി ടി ജോസഫ്, 102 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 102 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരുന്ന ഡോക്ടർ ടി ടി ജോസഫ് ഒരു ഹോമിയോ പ്രാക്ടീഷണറായിരുന്നു. ആ പ്രദേശത്ത് കാണപ്പെടുന്ന ദൈവമായിരുന്നു അദ്ദേഹം, കാണപ്പെടുന്ന ദൈവം. ദീർഘവർഷങ്ങൾ ആ പ്രദേശത്ത് സൗഖ്യദായക ശുശ്രൂഷയിലായിരിക്കുന്നതോടൊപ്പം അദ്ദേഹം കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടേയിരുന്നു. എവിടെ പോയി രോഗികൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുവാൻ അല്പം പോലും മടിയില്ലാതിരുന്ന ഡോക്ടർ ടി ടി ജോസഫ്, അദ്ദേഹത്തിൻ്റെ വൈഫും ഡോക്ടറും അദ്ദേഹം മരിച്ച ഒരു ദിവസത്തിനകം മരിക്കുകയുണ്ടായി. രണ്ടുപേരും ഒരുപോലെ സാക്ഷ്യം, ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ. ചകന്മാരുടെ പ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് പോയതായ ഡോക്ടർ ഒ യു ജോർജും ഡോക്ടർ ശാന്ത ജോർജും. വിശ്വാസം അവരുടെ പ്രവൃത്തിയിലൂടെയാണ്. അങ്കോല ആശ്രമത്തിൽ ദീർഘവർഷങ്ങളുണ്ടായിരുന്ന ഡോക്ടർ മിസ് അന്നമ്മ മാത്യു, സിഹോർ ആശ്രമത്തിലുണ്ടായിരുന്ന നമ്മുടെ അലക്സാണ്ടർ മാർത്തമ മെത്രാപുരത്ത തിരുമേനിയുടെ സഹോദരി ഡോക്ടർ ശോശാമ ഫിലിപ്പ്, അങ്ങനെ എത്രയോ പേർ ഒരു കാര്യത്തിൽ നമുക്ക് പറയുവാനുണ്ടായിരുന്നു. ഓറീസായിട്ട് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ രണ്ട് മക്കളും ആ പ്രദേശത്ത് ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്തുകൊണ്ടിരുന്ന നല്ല പ്രവർത്തനങ്ങൾ, ഇന്ന് ദയാഭായി ആയിരിക്കാം. അങ്ങനെ എത്രയോ എത്രയോ ആളുകൾ. വിശ്വാസം കേവലം പള്ളിയിൽ ആരാധിക്കുന്നതിലൂടെയല്ല, മാത്രമല്ല, വിശ്വാസം നമ്മുടെ പ്രവർത്തനത്തിലൂടെയാകുന്നു. നമ്മുടെ വിശ്വാസം അവരുടെ കണ്ണീരൊപ്പുമ്പോഴാണ് വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. ഈ ജലപ്രളയത്തിൻ്റെ കാലത്ത് നമ്മുടെ രക്ഷകരായി വന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ വിശ്വാസം പ്രകടമാക്കിയത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിലൂടെയാണ്. ഓഖി ഉണ്ടായപ്പോൾ, സുനാമി ഉണ്ടായപ്പോൾ നമ്മളാരും അതുവഴി പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ മധ്യതിരുവിതാംകൂർ മൊത്തം ജലപ്രളയത്തിലായപ്പോൾ ഇതാ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സഹോദര വിശ്വാസികളാണ്, ആളുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നവർ. വിശ്വാസം പ്രവൃത്തിയിലൂടെയാകണം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആക്ഷൻ. പ്രിയമുള്ളവരെ, എന്താണ് സഭയ്ക്ക് അടിസ്ഥാനം? സഭയ്ക്ക് അടിസ്ഥാനം യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്. ഈ വിശ്വാസമാണ് സഭയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. കേവലം ചില നിർമ്മാണങ്ങളല്ല, കേവലം ചില സ്ഥാപനങ്ങളല്ല, കേവലം ചില ചെറിയ കുറച്ച് വലിയ പള്ളികളല്ല. പിന്നെയോ, വിശ്വാസ സമൂഹത്തിൻ്റെ ഈ വിശ്വാസം, യേശു ആരാണെന്ന് ഈ ലോകത്തോട് സാക്ഷിക്കാൻ നമുക്ക് കഴിയണം. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്, വിശ്വസിക്കുന്നതിലാണ്. രണ്ട്,
ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിലാണ്, മറ്റുള്ളവരോടും നമ്മോടും ദൈവത്തോടുമുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ. മൂന്ന്, ഫെയ്ത്ത് ഈസ് ഇൻ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങളിലാണ് നമ്മുടെ വിശ്വാസം പ്രകടമാക്കുന്നത്. നാല്, ഫെയ്ത്ത് ഈസ് ഇൻ ഡൂയിങ് ജസ്റ്റിസ്, നീതി നിറവേറ്റപ്പെടുന്നതിലൂടെയാണ് വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. അവസാനമായി, ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആക്ഷൻ. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം അത്രേ. പ്രിയമുള്ളവരെ, അർത്ഥവത്തായ വിശ്വാസത്തിൻ്റെ ഉടമകളായി അനുഗ്രഹീതമായ സാക്ഷ്യം ഈ കൊച്ചു കേരളത്തിൽ നിറവേറ്റുവാൻ ദൈവമേ നമ്മൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് ഏക അടിസ്ഥാനമേ ഉള്ളൂ, അത് ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് എന്ന് നമ്മെ കേൾപ്പിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസം കേവലം വൈകാരികമായ ചില മനോഭാവങ്ങളല്ല, മറിച്ച് വിശ്വാസം വിശ്വസിക്കുന്നതിലൂടെയാണ് എന്ന് നമ്മെ കേൾപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. വിശ്വാസി വിശ്വസ്തതയുള്ളവനും ആ മനോഭാവത്തിൽ ജീവിക്കുന്നവനുമാണ് എന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ബന്ധങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം വളരുന്നതും വ്യാപിക്കുന്നതും എന്ന് ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നു. വിശ്വാസം നീതി നിർവഹിക്കുന്നതിലൂടെയും ഉറപ്പാക്കുന്നതിലൂടെയാണ്. ഇതെല്ലാം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ലോകം വീക്ഷിക്കണം. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നത് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ അയക്കണമേ. ഈ ദിവ്യ വിചാരങ്ങളാൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം ഞങ്ങളുമായി പങ്കുവച്ച തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഞങ്ങൾ മടങ്ങി ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ തേജസ്സുള്ള സാന്നിധ്യവും പ്രകാശവും കാണുന്നതിനും അനുഭവിക്കുന്നതിനും മുഖാന്തരമാകുകയും ചെയ്യണമെന്ന് യേശു രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കരുണയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും ദേശത്തോടും ദേശവാസികളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും വരുന്ന വിശ്വാസവും വിശ്വസ്തതയുള്ള അനുഗ്രഹീതമായ സാക്ഷി നിർവഹിക്കുവാൻ സഹായിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.